ആ ഇവിടെ കൊണ്ട് തീർന്നു. അതായത് നമ്മൾ ഇത്ര ഇത്ര വലിയ ഹോൾ ആവുന്നുള്ളൂ, പക്ഷെ ഇതിന്റെ മുകളിലേക്ക് ഇത് വരുന്നില്ല, ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും എത്രയും പെട്ടെന്ന്. മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈസി ടു ഇൻസ്റ്റലേഷൻ ആണ്, വെയിറ്റ് വളരെ കുറവാണ്, നമുക്ക് പിന്നെ തുരുമ്പ് പിടിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പ്രൈസ് റേഞ്ച് എങ്ങനെയാ വരുന്നത്? ഇന്നത്തെ എക്സിസ്റ്റിംഗ് ഫെൻസിങ് മെറ്റീരിയലിൽ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഹായ്, ഞാനിവിടെ ഒരു ഫെൻസ് ചെയ്യാൻ പോവാ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലുള്ളവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണിത്. ഈ ഒരു ഫെൻസിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ കർഷകർക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണ്. ശരിക്കും നമ്മുടെ കർഷകരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ പന്നി അല്ലെങ്കിൽ പെരിച്ചാഴി അങ്ങനെയുള്ള പല സാധനങ്ങളും നമ്മുടെ കൃഷി നശിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് നല്ലൊരു ഫെൻസ് ഉണ്ടെങ്കിൽ തന്നെ ആ പല പ്രശ്നങ്ങളും മാറിക്കിട്ടും. സാറിന് നമ്മൾ കാണുന്നത് ഇരുമ്പിൻ്റെ ജി ഐ മെഷുകളാണ്, മെഷ് ചെയ്തിട്ടുള്ള ഫെൻസുകളാണ് കാണുന്നത്. ഇത് ഞാൻ പരിചയപ്പെടുത്തുന്നത് പുതിയൊരു പ്രോഡക്റ്റാണ് കേട്ടോ. സംഗതി അടിപൊളിയാണ്, വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കത് ഇത്രയും മെഷ് നമുക്കത് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളിത് എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണം. അപ്പോൾ അതിൻ്റെ വിശദമായ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്താണ്. ഇത് ജസ്റ്റ് ഫെൻസിൻ്റെ പോളിഹെക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് ഷിബു സാർ നമ്മുടെ കൂടെയുണ്ട്. സാറിനെ നമുക്ക് ഇപ്പോൾ വിളിക്കാം. എന്തുണ്ട് വിശേഷം? ഒക്കെ സുഖം തന്നെ, നല്ല വിശേഷം. അപ്പം നമ്മുടെ പുതിയൊരു പ്രോഡക്റ്റ്, സാറിൻ്റെ ഒക്കെ പുതിയൊരു പ്രോഡക്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നമ്മുടെ കർഷകർക്ക് ഒത്തിരി പ്രയോജനം ചെയ്യുന്നതാണെന്ന് ഞാൻ അറിഞ്ഞു. കർഷകരുടെ എല്ലാ മേഖലകളിലും നമുക്ക് ഉപയോഗമുള്ള സാധനമാണ് ആണല്ലേ. ഇത് പോളിഹെക്സ് മെഷ് ആണ്, ജസ്റ്റ് ഫെൻസിൻ്റെ. അതായത് സാധാരണ ഫെൻസിങ്ങിന്, ഫെൻസിങ് ആണ് മെയിൻ എൻ്റെ ഉദ്ദേശമെങ്കിലും എന്താ കർഷകർക്ക് എല്ലാ മേഖലകളിലും കുറേയധികം യൂട്ടിലൈസ് ചെയ്യാവുന്ന ഒരു മെറ്റീരിയലാണിത്. ഇന്നിപ്പം നമ്മൾ ജി ഐയുടെ മെഷുകളാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫെൻസിങ്ങിനും അങ്ങനെയുള്ള കാര്യത്തിനും ഉപയോഗിക്കുന്നത് കർഷകരെല്ലാവരും തന്നെ. പക്ഷേ അതിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസൊക്കെ മറികടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയലാണിത്. മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈസി ടു ഇൻസ്റ്റലേഷൻ ആണ്, വെയിറ്റ് വളരെ കുറവാണ്, നമുക്ക് പിന്നെ തുരുമ്പ് പിടിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. തുരുമ്പ് പിടിക്കില്ല പെട്ടെന്ന്, കാരണം ഇത് 30 മീറ്ററിൻ്റെ റോളാണ്. 30 മീറ്ററിൻ്റെ റോള് നമുക്ക് ഒരാൾക്ക് സുഖമായിട്ട് ഉയർത്തിക്കൊണ്ട് പിടിക്കാൻ പറ്റും. അതായത് സാധാരണ ജി ഐ മെഷ് വരുന്നത് 15 മീറ്ററിൻ്റെ റോളാണെങ്കിൽ ഇത് 30 മീറ്ററിൻ്റെ റോള വരുന്നത്. ഈ 15 മീറ്ററിൻ്റെ റോള് നമുക്ക് ഒരാൾക്ക് തന്നെ ഉയർത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 4 അടി ഏകദേശം ഒരു 30 കിലോളം വരും. 30-35-32 കിലോളം വരും. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ആ 11-12 കിലോ ആയിട്ടുള്ളൂ. അത്രേയുള്ളൂ. തുരുമ്പടിക്കത്തില്ല, തുരുമ്പെടുക്കില്ല. പിന്നെ നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇത് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇത് പോളിഹെക്സ് മെഷ് ആണ്. പോളിഹെക്സ് മെഷ് ഫൈബറിൻ്റെ ഒരു 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 മെഷ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ആക്ച്വലി നിങ്ങൾക്ക് വളരെ പരിചിതമായ ഒരു മെറ്റീരിയലാണിത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ വീടുകളിലും കറണ്ട് കണക്ഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു സപ്പോർട്ടിംഗ് വയറുണ്ട്. ആ സപ്പോർട്ടിംഗ് വയറിൻ്റെ മെറ്റീരിയലാണിത്. അത് നമുക്ക് ഒരു 10-15 വർഷത്തോളം നമ്മൾ സാധാരണ എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്നുണ്ട്. സെയിം മെറ്റീരിയൽ നിങ്ങൾ ആ സെയിം ഡ്യൂറേഷൻ നമുക്ക് ഇതിലും കിട്ടുന്നുണ്ട്. ഇത് ആ സെയിം സാധനമാണ്. സെയിം സാധനം. അത് കൊള്ളാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രോഡക്റ്റ്, ഇപ്പോൾ ആദ്യമായിട്ടാണോ? അതെ, ഒരു ജസ്റ്റ് ഒരു 5-6 മാസമായിട്ടുള്ളതായിട്ട് എത്തിയിട്ടല്ലേ. കൊള്ളാം. അപ്പോൾ എന്തായാലും നമ്മുടെ എൻ്റെ വ്യൂവേഴ്സ് കൂടുതലും കൃഷിയായിട്ട് ബന്ധപ്പെട്ടവരാണ്. അപ്പോൾ അവർക്ക് അത് നല്ലൊരു പ്രയോജനമായിരിക്കും. ഇത് ഫെൻസിന് മാത്രമാണോ ഉപയോഗിക്കാൻ പറ്റുന്നത്? ഫെൻസിങ്ങിന് മാത്രമല്ല, ഇത് അതായത് അഗ്രികൾച്ചർ ഏരിയയുടെ കുറേ, ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ഓർക്കിഡിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഓർക്കിഡിൻ്റെ തലമുട്ട് എൻ്റെ വീട്ടിൽ, കാരണം ഇത് എപ്പോഴും വെള്ളം നനയുന്ന ഏത് മേഖലകളിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്, അത് ഇപ്പോൾ ഇവിടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. ഒരു ചെറിയൊരു ഭാഗം ഇവര് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്തതാണ്, ചെയ്യാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണോ? നമുക്ക് തന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെർട്ട് ആണെങ്കിൽ വളരെ അവർക്ക് ഈസി ആയിരിക്കും. ഇതിപ്പം വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു ഭാഗമൊക്കെ ആണെങ്കിൽ നമുക്ക് സ്വന്തം വീട്ടുകാർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഇത് നോക്കും, നമ്മളൊരു സൈറ്റിൽ നമ്മളിപ്പോൾ ഫെൻസിങ് ചെയ്യാണ്. അപ്പോൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ചെറിയൊരു ഏരിയ ആണ്. ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന, അതായത് വെയിറ്റ്ലെസ് ആയതുകൊണ്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന. അപ്പോൾ നമുക്ക് തന്നെ ഇത് വീട്ടിൽ ചെയ്യാം. ആ, ഒരു ചെറിയ ചെറിയ ഏരിയ ഒക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം. എനിക്കിപ്പോൾ ഒരു ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെ തന്നെ ചെയ്യാം. അതെ, നമ്മൾ ഈ കാല് ഫിക്സ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ, നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ളൂ. കാല് ഫിക്സ് ചെയ്താൽ നമുക്ക് സാധാരണ എല്ലാവർക്കും ചെയ്യാവുന്ന മാത്രമാണ്. ബാക്കി നമ്മൾ ഇതുപോലെ നല്ലൊരു കമ്പി ഇട്ട് കെട്ടുക. ഞങ്ങളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് PVC കോട്ടഡ് വയർ കൊണ്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. കാരണം അതാകുമ്പോൾ പെട്ടെന്ന് റെസ്റ്റ് എടുക്കില്ല. കാരണം ഇത് 10-12 വർഷത്തോളം നമുക്ക് ലൈഫ് കിട്ടുന്ന മെറ്റീരിയലും, ഇത് GA വയർ ഇട്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പോകും. അതുകൊണ്ട് ഞങ്ങൾ
സാർ, ഇതൊക്കെ ഇത് ഏത് സ്ഥലങ്ങളിൽ ഉപയോഗിക്കാം? ചൂട് കൂടുതലുള്ള സ്ഥലങ്ങളിൽ ചൂടിന് ചൂടിന് ഇത് എഫക്ട് ഒന്നും ആവില്ല, ഒന്നും ആവില്ല. ഇല്ല പ്രശ്നമൊന്നും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് നമുക്ക് ഏറ്റവും വെയിൽ കൊള്ളുന്ന ഏരിയയാണ് നമ്മുടെ ഈ ഇലക്ട്രിക് പോസ്റ്റും വയറും തമ്മിൽ. അപ്പോൾ അത് എത്രയോ വർഷങ്ങളോളം നമ്മൾ ചൂടും വെയിലും മഴയും ഒക്കെ കൊണ്ടിട്ട് കിടക്കുന്നതാണ്. അതൊരിക്കലും നശിക്കാറില്ലല്ലോ, അത് 10-15 വർഷം കിടക്കാറില്ല. അതേ സെയിം വയർ തന്നെയാണ്. പിന്നെ നമുക്ക് പച്ചക്കറികൾക്ക് പച്ചക്കറികൾക്ക് ഉപയോഗിക്കാം. അഗ്രികൾച്ചർ ഏരിയയിൽ കാരണം ഒന്നാമത്തെ കാര്യം ഇത് പെസ്റ്റിസൈഡിൽ എല്ലാം തന്നെ സൾഫറിൻ്റെ അംശം ഉള്ളതാണ്. അപ്പോൾ സാധാരണ ജിയയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇരുമ്പ് ഇതിന് പെട്ടെന്ന് എഫക്റ്റ് ആവും ഈ സൾഫറും പിന്നെ അതേപോലെ സോൾട്ടും ഉപ്പും. അപ്പോൾ ഇത് രണ്ടും ഇത് പൊട്ടക്ക് ചെയ്യും, ഇതിന് ഒരു മിസ്റ്റേക്കും വരില്ല. അപ്പം കടലിൻ്റെ സൈഡ് ബീച്ച് സൈഡിൽ ഈസി ആയിട്ട് ഈ ഫെൻസിങ്ങിനെ കൃഷിക്ക് എന്ത് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. കാരണം ഉപ്പ് കാറ്റോ അല്ലെങ്കിൽ അതായത് അങ്ങനെയുള്ള ഇതിനൊന്നും ഇത് വരുന്നില്ല. സാധാരണ ഉപ്പ് അല്ലെങ്കിൽ ആ കടലിന്റെ സൈഡിലുള്ളവരുടെ വലിയ പ്രശ്നമാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം പെട്ടെന്നാണ് ഇത് തുരുമ്പടിച്ച് പോകുന്നത്. ഇപ്പൊ കാസർഗോഡ് ഏരിയയിൽ ഞങ്ങളുടെ ഭാഗത്ത് ഞാനിത് കോഴിക്കോട് ബ്രാഞ്ചിൽ നിന്ന് കുറെ അധികം മെറ്റീരിയൽ പോയി അവരോട് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കടലോര മേഖലയിലുള്ള കാര്യം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഈ റോക്ക് പ്രൊട്ടക്ഷന് വേണ്ടി ഇത് ഇഷ്ടംപോലെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ റോഡ് സൈഡിലും അതുപോലെ കടലോര മേഖലകളിലും ഒക്കെ അതായത് പാറകളടുക്കി അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഇതൊരിക്കലും തുരുമ്പ് പിടിക്കില്ല. ഈ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. ഈ മെറ്റീരിയൽ ഒരിക്കലും അങ്ങനെ തുരുമ്പ് പിടിക്കാത്തതുകൊണ്ട് ഇപ്പോൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് നമ്മുടെ ഫെൻസിങ്ങിനേക്ക് വന്നപ്പോഴത്തേക്ക് ഒത്തിരി പ്രയോജനം ചെയ്യുന്നുണ്ട്, നമ്മുടെ കർഷകർക്ക് നല്ലതാണ്. ഈ പറഞ്ഞപോലെ പന്നി അതുപോലുള്ള സാധനങ്ങളൊന്നും അറ്റാക്ക് ചെയ്യത്തില്ല. കാരണം നിങ്ങൾ ഇങ്ങോട്ട് വരും, സാധാരണ ഒരു ജിയയുടെ മെറ്റീരിയൽ ആണെങ്കിൽ ഏറ്റവും അടിയിൽ രണ്ട് വയറായിരിക്കും. ഈ രണ്ട് വയറിൻ്റെ ആകെ ഒരു ഇങ്ങനെ ഒരു കൊളുത്ത് ഉണ്ടാവുള്ളൂ. ആ കൊളുത്ത് ഒരു പന്നി വന്ന് ശരിക്കും പറഞ്ഞാൽ അടുക്കുകയാണ്. ഈ അടിയിൽ അതിൻ്റെ അടിയിലത്തെ കംപ്ലീറ്റ് ആകുമ്പോൾ വിട്ടുപോകും. അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഹോളാവും, പിന്നെ പന്നിയുടെ റെഗുലർ റൂട്ടാവും. നേരെ മറിച്ച് ഇതിൽ ഈ എഡ്ജിൽ ഇവിടെയുണ്ട്, അതുപോലെ മേലെയും ഓരോ വയറ് ലോങ് ഉണ്ട്. അത് ഒരിക്കലും ഓപ്പൺ ആവില്ല, അതൊരിക്കലും ഓപ്പൺ ആവില്ല. അതുകൊണ്ട് ഇത് എത്ര ഫോഴ്സിൽ അടിച്ചാലും പൊട്ടിപ്പോയില്ല. സാധാരണ പന്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓടി വന്ന ഒറ്റ അടിയാണ്, ആ അടിയിലാണ് അത് പൊളിയുന്നത്, അത് പൊട്ടിപ്പോയില്ല. അത് നല്ലൊരു ഇതാണ് സാറ്. ആ മൂന്ന് ഇതൊന്ന് പറഞ്ഞു. അതന്നെ ഇത് സാധാരണ ഇത് ഞാൻ പറഞ്ഞില്ലേ, അതായത് സാധാരണ ജി ഐയുടെ എല്ലാ ഇതും തന്നെ സിംഗിൾ ടെസ്റ്റഡ് ആണെങ്കിൽ ഇത് ഡബിൾ ടെസ്റ്റഡ് ആണ്. അതായത് ഇതുണ്ടല്ലേ ഇത്രയും ചുരുളിച്ച് വന്നിട്ടുണ്ട്. അതെ അതെ, അതുകൊണ്ട് തന്നെ ഒരുമാതിരി മൃഗങ്ങളുടെ അറ്റാക്ക് ഒന്നും ഇതിനകത്ത് നല്ലതല്ല. അതെ അതെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ പാഷൻ ഫ്രൂട്ട് കൃഷി അതുപോലുള്ള ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ മുന്തിരിക്ക് വരെ ഇത് ഉപയോഗിക്കാൻ പറ്റും. മുന്തിരിക്ക് മുന്തിരിക്ക് ഉപയോഗിക്കാം, ഓർക്കിഡിന് ഉപയോഗിക്കാം, അതുപോലെ ഫ്ലോറിക്കൾച്ചറിന് ഉപയോഗിക്കാം. അതെ അതെ. അത് മാത്രമല്ല, ഇനിയിപ്പോ നമുക്ക് സാധാരണ ഒരു ഫെൻസിങ് മെറ്റീരിയൽ നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അത് റീയൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അഴിച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് റോൾ ചെയ്യാനോ ചുരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അതിൻ്റെ ഷേപ്പ് കംപ്ലീറ്റ് മാറിയിട്ടില്ല. ഇതങ്ങനെയല്ല, ഇതിപ്പോൾ നമ്മളിപ്പോൾ ഏത് ഷേപ്പിൽ നമുക്ക് നമ്മൾ അഴിച്ചോ അതേപോലെ തന്നെ വീണ്ടും ചുരുട്ടിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ടെമ്പററി ആയിട്ട് നമുക്കൊരു വേലി കെട്ടണമെങ്കിൽ ഒക്കെ നമുക്ക് ഇത് ടെമ്പററി ആയിട്ട് നമുക്ക് വേലി കെട്ടിയിട്ട് വീണ്ടും അത് അഴിച്ചെടുത്ത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ പറയട്ടെ, ചിലരിപ്പോ പാട്ടത്തിനെടുത്തായിരിക്കും കൃഷിയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവരിതുപോലെ ഫെൻസ് ഒക്കെ ചെയ്ത് വളരെ പ്രൊട്ടക്ട് ചെയ്ത് ചെയ്യും, ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങ് പോവുക ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടു വർഷമല്ല 10 വർഷം ആയാലും നമുക്ക് ഇത് തിരിച്ച് നമുക്ക് തിരിച്ച് ഊരി എടുത്തിട്ട് രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റും. നല്ല അതുപോലെ തന്നെ അനിമൽ പ്രൊട്ടക്ഷന് വേണ്ടിട്ട് നമ്മൾ നോർത്ത് സൈഡ് നോർത്ത് ഇന്ത്യയില് കാരണം ഡെയിലി ഈ ഓപ്പൺ ഏരിയയില് കന്നുകാലികളെ വളർത്തുന്ന ആൾക്കാരുണ്ട്, ആടുകളെ കന്നുകാലികളൊക്കെ. അവർക്ക് അവർ അനിമൽ പ്രൊട്ടക്ഷന് വേണ്ടി മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇത് അവർക്ക് ഈസി ടു ട്രാൻസ്ഫർ ആണ്, ഹാൻഡിലാണ്. അതായത് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വളരെ ഈസിയാണ്. അവരൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് ചെയ്യാൻ പറ്റും. സാറേ, ഇതെങ്ങനെ നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന് നേരിട്ട് അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് എങ്ങനെ എത്തിച്ചു കൊടുക്കാൻ പറ്റും? അതായത് ജസ്റ്റ്ഫെൻസിനും അല്ലെങ്കിൽ എവർഷൈനും അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എവർഷൈനും ഏകദേശം 15 ബ്രാഞ്ചുകളുണ്ട് ഓൾ ഇന്ത്യയിൽ. ഓൾ ഇന്ത്യ മെയിൻലി സൗത്ത് ഇന്ത്യയാണ്. പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് പാർസലായിട്ട് അതായത് ഡെയിലി ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ VR അങ്ങനെയുള്ള ട്രാൻസ്പോർട്ടുകൾ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ട്രാൻസ്പോർട്ടുകളിൽ കൂടെ നമുക്ക് അയച്ചു കൊടുക്കാവുന്ന അവരുടെ അതന്നെ അവരുടെ നിയറസ്റ്റ് ടൗണിൽ നിയറസ്റ്റ് ട്രാൻസ്പോർട്ട് സ്റ്റേഷനിൽ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഇതിന്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? നിങ്ങൾ കണ്ടില്ലേ, ഇത് കറക്റ്റ് 2 ഇഞ്ച് ഗ്യാപ്പാണ്. ഈ 2 ഇഞ്ച് ഗ്യാപ്പിൽ 2.5 mm വയറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ. അതായത് ഇതുപോലെ തന്നെ 4 ഇഞ്ച് ഗ്യാപ്പ് വരെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ
3 mm വയർ വരെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെയാ വരുന്നത് പ്രൈസ് റേഞ്ച് കമ്പാറ്റിബിളിലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പ്രൈസ് റേഞ്ച് പറയുമ്പോൾ അതായത് നമ്മുടെ ജി എ അല്ലെങ്കിൽ ഇന്നത്തെ എക്സിസ്റ്റിംഗ് ഫെൻസിംഗ് മെറ്റീരിയലിൽ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയലിനെ അപേക്ഷിച്ച് കമ്പാറ്റിബിളി കുറവാണ് 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 അതായത് മോറൽ സെയിം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ കുറവായിട്ട് വരുള്ളൂ അതായത് കുറച്ച് കുറവായിട്ട് വരുള്ളൂ നമ്മളിത് ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ കുറവായിട്ടാണ് വരുന്നത് അതെ അതായത് അത് മാത്രമല്ല ഇൻസ്റ്റലേഷനിൽ ഏകദേശം 10-15% നമുക്ക് കോസ്റ്റിംഗ് കുറവ് വരും കാരണം ഈസി ഹാൻഡ്ലിംഗ് ആയിരുന്നു ഈസി ഹാൻഡ്ലിംഗ് ആണ് പിന്നെ വർഷങ്ങളോളം ഉപയോഗിക്കാം റീയൂസബിൾ ആണ് അങ്ങനെ ഒത്തിരി പ്രയോജനങ്ങളുണ്ട് ഉണ്ടുണ്ട് ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടില്ലേ പൂച്ചെടികൾ കയറ്റാൻ വേണ്ടി ആർച്ച് പോലെ കെട്ടിയിട്ട് അതിനൊക്കെ വളരെ ഈസിയാണ് ഗാർഡൻ സെറ്റ് ചെയ്യാനും എല്ലാം നല്ലതാണ് നല്ലതാണ് പിന്നെ അതുപോലെ എനിക്ക് തോന്നുന്നു നേഴ്സറികളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേഴ്സറികളിൽ എല്ലാ ദിവസവും അവര് വെള്ളം നനയ്ക്കുന്ന സ്ഥലമാണ് അവിടെ മെഷ് സാധാരണ ഇരുമ്പ് മെഷ് നമുക്ക് ഒരു ലോങ് ലാസ്റ്റിംഗ് അല്ല പറ്റത്തില്ല പക്ഷെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സ്ഥിരമായി വെള്ളം കൊള്ളുന്നതും ഉപ്പ് വെള്ളം കൊള്ളുന്നതാണെങ്കിലും ഉപ്പ് കാറ്റ് വെള്ളം കൊള്ളുന്ന ഉപ്പ് കാറ്റ് ഉണ്ടാലും അല്ലെങ്കിൽ ഒരു വിഷയമില്ല പിന്നെ അത്യാവശ്യം ചൂടിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്ത് നന്നായിട്ട് നിൽക്കുന്നു സാറെ പിന്നെ മറ്റുള്ള ജി ഐ ചെയിനിങ് അതായത് ജി ഐ ഫെൻസിങ്ങിന്റെ മെറ്റീരിയലും ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം കൂടെ ഞാൻ പറയാം അതായത് ആ മെറ്റീരിയലില് നമുക്ക് ചെറിയൊരു ഹോൾ ക്രിയേറ്റായത് അതായത് ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ വയർ കട്ടായി തന്നെ നമുക്ക് വലിയൊരു ഒരു ഹോളിലേക്ക് അത് ഫോമായി വരും പക്ഷേ ഇതിൽ ഈ ഡബിൾ ടെസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വയറ് രണ്ട് വയറ് കണ്ടിച്ചാൽ നമുക്ക് പെട്ടെന്ന് വലിയൊരു ഹോൾ ഓപ്പൺ ആവില്ല അത് നമുക്ക് വേണമെങ്കിൽ ഇത് പരീക്ഷിച്ച് നോക്കാം ഇതുപോലെ നമുക്ക് നമ്മുടെ ജി എ മെഷും നമുക്ക് കട്ട് ചെയ്ത് നോക്കാം അതായത് 1, 2, 3, 4 നമ്മൾ കട്ട് ചെയ്താൽ വരുന്ന ആഫ്റ്റർ എഫക്ട് സാറിന് ഏകദേശം മനസ്സിലാവും ഇത് ഇവിടെ കൊണ്ട് തീർന്നു ആ ഇവിടെ കൊണ്ട് തീർന്നു അതായത് നമ്മൾ ഇത്ര വലിയ ഹോൾ ആവുന്നുള്ളൂ പക്ഷേ ഇതിൻ്റെ മുകളിലേക്ക് ഇത് വരുന്നില്ല ഇതിപ്പോൾ ഇത് എങ്ങനെ വലിച്ചാലും ഇത് നമുക്ക് മുകളിലത്തെ നമുക്ക് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും ഓപ്പൺ ചെയ്യാൻ പറ്റും ഇത് ജി ഐ മെഷാണ് അതായത് നമ്മുടെ സാധാരണ ഫെൻസിങ്ങിന് നമ്മുടെ എല്ലായിടത്തും ഉപയോഗിക്കുന്ന ജി ഐ മെഷാണ് ഇത് നമുക്ക് 4-5 വയർ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ വരുന്ന ആഫ്റ്റർ എഫക്റ്റും നമ്മളിപ്പോൾ അതിൽ വരുന്ന ആഫ്റ്റർ എഫക്റ്റും നമുക്ക് തമ്മിൽ ഒന്ന് നോക്കാം ഓക്കെ ഇത് കട്ട് ചെയ്യും 2, 3, 4 ഉണ്ടോ ഇത് ഇത്ര തന്നെ വലുതായി കഴിഞ്ഞു അതായത് ഇനി അത് മാത്രമല്ല ഇനി ഇതും ഇതുണ്ടല്ലേ ആ ഇത് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും എത്രയും പെട്ടെന്ന് അതായത് സാധാരണ ഇത് വലിയതിനനുസരിച്ച് ഇത് വലുതായിക്കൊണ്ടിരിക്കും അതായത് ചെറിയൊരു ഹോള് നമുക്ക് ആയാൽ പിന്നെ ആ ഹോള് നമുക്ക് വലുതായിക്കൊണ്ടിരിക്കും പക്ഷെ നമ്മുടെ സാധാരണ ഹെക്സ് മെഷിൽ പോളിഹെക്സ് മെഷിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല പിന്നെ ഇതിന്റെ ഒരു ഗ്യാപ്പ് അല്ല ഇത് കുറച്ചുകൂടെ നമ്മുടെ പോളിഹെക്സ് മെഷ് കുറച്ചുകൂടെ ചെറുതാണ് അതായത് ഇത് നമ്മുടെ കേരളത്തിൽ സാധാരണ വരുന്ന 2 inch എന്ന് പറഞ്ഞിട്ട് വരുന്ന മെഷാണ് പക്ഷെ ഇത് നമ്മുടെ 2 inch കറക്റ്റ് ആണ് അപ്പൊ സാറേ ഇത് ഗ്രീൻ കളറാണ് ഗ്രീൻ കളറാണ് നല്ല സ്റ്റൈലായിട്ട് നിൽപ്പുണ്ട് എനിക്ക് തോന്നുന്നു ബ്ലാക്കിനേക്കാൾ കുറച്ചുകൂടെ ഒരു സ്റ്റൈലിഷ് ആയിട്ട് തോന്നിയത് ഗ്രീനാണ് ലുക്ക് എപ്പോഴും ഗ്രീനിൽ തന്നെയാണ് അത് സംശയമൊന്നുമില്ല അപ്പൊ നമുക്ക് വേറെ ഏതൊക്കെ കളർ വരുന്നുണ്ട് നമുക്ക് സിൽവർ വരുന്നുണ്ട് പിന്നെ ട്രാൻസ്പെറന്റ് വരുന്നുണ്ട് ട്രാൻസ്പെറന്റ് വരുന്നുണ്ട് ഓ ശരി ശരി എന്തായാലും കൊള്ളാം ഗ്രീൻ നല്ലൊരു ഇതിന്റെ ഹൈറ്റ് ഇപ്പം ഇത് എത്ര ഹൈറ്റ് ഇത് 4 feet ഹൈറ്റിലാണ് 4 feet ഇതിപ്പോ നമുക്ക് 3 feet, 4 feet, 5 feet അങ്ങനെ 10 feet വരെ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് അഗൈൻസ്റ്റ് മാനുഫാക്ചർ ചെയ്യാം അത്രയും ഹൈറ്റ് വരുന്നുണ്ട് ഓക്കേ നമ്മളിത് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു ഇതിനി ഇപ്പൊ നമുക്ക് തന്നെത്താൻ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ കുറച്ച് ഏരിയ കൂടുതലുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമുക്ക് ഒരു 150 meters അല്ലെങ്കിൽ 200 meters അങ്ങനെയുള്ള കുറച്ച് ഏരിയ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഫെൻസിന്റെ പ്രൊഫഷണൽ ടീമുണ്ട് അവര് ചെയ്തു തരും പക്ഷെ കാരണം അത് വെച്ചാൽ അവര് കോയമ്പത്തൂർ അതിന്റെ ബാംഗ്ലൂർ ബേസ്ഡാണ് പക്ഷെ അവര് വരുന്നതിനും പോകുന്നതിനും ഒക്കെയുള്ള എക്സ്പെൻസീവ് അതുകൊണ്ടാണ് പറഞ്ഞത് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ വേണമെന്ന് പറയാൻ കാരണം അല്ല ഞാനതായിരിക്കും നമ്മൾ ലോക്കലി തന്നെ ഇപ്പൊ നല്ല വലിയ ഏരിയ ഉള്ളതാണ് അപ്പോ നിങ്ങളുടെ ടീം ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഉണ്ട് അപ്പൊ അത് ചെയ്തു തരികയും ചെയ്യും അപ്പൊ എന്തായാലും കൊള്ളാം ഇതുപോലൊരു പ്രോഡക്റ്റ് നമ്മുടെ വ്യൂവേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റിയത് എനിക്കൊരു സന്തോഷമുണ്ട് അപ്പോ ജസ്റ്റ് ഫെൻസ് പോളിഹെക്സ് മെഷിന്റെ ടീം ഷിബു സാറ് നമ്മുടെ കൂടെ വന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു എന്തായാലും വളരെ സന്തോഷമുണ്ട് അപ്പോൾ സാറിനെ കോൺടാക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ജസ്റ്റ് ഫെൻസ് പോളിംഗ് മെഷീനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കാം നമ്മുടെ ഈ വീഡിയോയിൽ ഉടനീളം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാം നല്ലൊരു പ്രോഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് നമ്മുടെ വ്യൂവേഴ്സിലേക്ക് ഞാൻ എത്തിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന ബ്ലാക്കും അതുപോലെ ഗ്രീനുമാണ് കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഗ്രീനാണ് കേട്ടോ അപ്പോൾ നല്ല സ്റ്റൈലിഷായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക നമുക്കിപ്പോൾ തൽക്കാലം നിർത്താം അപ്പോൾ നിർത്താം ഓക്കെ
തൽക്കാലം നിർത്താം, വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ, ഒരു ബൈ പറഞ്ഞേക്ക്. ഓക്കെ ബൈ ബൈ.